എന്നാലും അച്ഛനെ കൊല്ലാൻ അമ്മയോട് തന്നെ പറഞ്ഞല്ലോ. ഏയ്, അത് ഓർക്കുമ്പോ വിഷു ആണെങ്കിലും അയാളെ വലിച്ച് കീറാനാ തോന്നുന്നത്. എടാ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇനിയിപ്പോ രാഹുൽ കുറച്ചു നാളത്തേക്ക് നമുക്കൊരു ശല്യവും ചെയ്യില്ല. മോന്റെ അമ്മ എനിക്കുള്ള കെണി ഒരുക്കുമെന്ന് കരുതിയിട്ട് അവനങ്ങ് ശാന്തനായിട്ടേ മുന്നോട്ട് പോവുള്ളൂ. ആ സാഹചര്യത്തെ നമുക്ക് ഒത്തുകൂടാനും ആഘോഷിക്കാനുമുള്ള അവസരമായിട്ട് നമ്മൾ എടുത്താൽ മതി. അത് നമ്മൾ പരമാവധി മുതലെടുത്താ മതി. എന്തായാലും അവളും അവരുടെ വിഷുക്കണി ഇങ്ങനെ ആയല്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും വിഷുവിന്റെ അന്ന് ഇത്രയും വിഷമിച്ചു പോയത്. ഇനി വീട്ടിലെത്തുമ്പോ കിരണേട്ടന്റെ അമ്മാവൻ സത്യം പറയോ? ഞാൻ പറഞ്ഞാലും പറയില്ല, പിന്നെ പറയും. ചന്ദ്രേട്ടൻ എന്തെങ്കിലും അപകടം സംഭവിക്കുവാണെങ്കിൽ മാത്രം. അപ്പോ ഒരിക്കലും പറയേണ്ടി വരില്ല. ഇതിനിടയിൽ സോണിമോളുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ ആരെയും ഭയക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം. എന്നിട്ട് നമ്മുടെ സ്വത്തുക്കളെല്ലാം ഇവരുടെ എല്ലാം പേരിലാക്കിയിട്ട് നമുക്ക് കുറച്ചുനാള് സോണിമോൾക്കും ആൽബിക്കൊപ്പം അമേരിക്കയിൽ പോയി താമസിക്കാം. ചന്ദ്രേട്ട പോവാലോ? അപ്പൊ അത് ശരി, അപ്പൊ ഞങ്ങൾ ഇവിടെ ആക്കിട്ട് പോവാണോ? എടാ, നീ വലിയ ബിസിനസ്സുകാരനല്ലേ, നിങ്ങൾക്ക് അവിടെ അധിക നാളൊന്നും ഞങ്ങളുടെ അടുത്ത് താമസിക്കാൻ പറ്റില്ല. അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഒന്നിച്ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ പാഴാക്കില്ല. അതിനു വേണ്ടിയാണ് ഇത്രയും നാളും ഞങ്ങൾ കാത്തിരുന്നത്. അവിടെ ഞങ്ങൾക്ക് ബിസിനസ് ഒരു പ്രശ്നമേ അല്ല കേട്ടാ. അങ്ങനെയാണെങ്കിലേ പോകുന്നത് നമ്മളെല്ലാരും ഒന്നിച്ചന്നെ. ചേച്ചി, ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഫോട്ടോ എടുത്തേ. സെൽഫി എടുക്കാറുണ്ടല്ലോ അമ്മേ. അത് പോരാ, ഇവിടെ. ശരി ശരി, അച്ഛൻ വാ. അമ്മ വാ. അമ്മ വാ.